ജലജ ഒരു കാര്യം ഞാൻ പറയട്ടെ, ജലജ മലയാള സിനിമയിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമുണ്ടായി. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ വിഷമിച്ചു എന്നല്ല പറയണേ, ഒരുപാട് പേര് വിഷമിച്ചു. വേണം ഒരാളെ ഞാൻ കൊണ്ടുതരാം ഇപ്പോൾ, വരട്ടെ. മലയാള സിനിമയുടെ സ്ത്രീ കഥാപാത്രങ്ങളുടെ സങ്കല്പത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ മുഖം കാണിച്ചു തന്ന ജലജ പെട്ടെന്നാണ് ജനങ്ങളുടെ മനസ്സിൽ കത്തി നിൽക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിലേക്ക് പോയത്. അത് മലയാള സിനിമയ്ക്കൊരു നഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ വലിയ ആവേശം തന്ന ഒരു സൗമ്യയായ സാന്നിധ്യമായിരുന്നു. എം ടി സാർ തന്നെ പറഞ്ഞത് ബ്രില്യൻ്റായ നടി എന്നാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, നമ്മൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജലജയുടെ എല്ലാ ചലനങ്ങളും എല്ലാ സൗന്ദര്യങ്ങളും എല്ലാ പിന്നെ സാധ്യതകളും ഒപ്പിയെടുക്കുന്ന ക്യാമറയിൽ ക്ലോസപ്പ് വന്നപ്പോൾ ജലജയുടെ ചുണ്ടിങ്ങനെ ചലിച്ചിരുന്നു. അപ്പോൾ ചുണ്ട് ചലിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഞങ്ങൾക്ക് അസിസ്റ്റൻറ്റുമാരായ ഞങ്ങൾക്ക് പോലും ആ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കേണ്ടി വന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ കട്ട് പറഞ്ഞു എം ടി സാർ രണ്ടാമത്. അത് നിങ്ങളിലുള്ള നടിയെ ചൂഷണം ചെയ്യാൻ ആ കൂടുതൽ ഊർജം നമുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാണെന്ന് അറിഞ്ഞതും വളരെ സന്തോഷമുണ്ട്. പുരുഷൻ കടലുണ്ട്, പക്ഷെ മൂപ്പർ പറഞ്ഞങ്ങ് വെച്ച് കേട്ടാ. എന്തൊക്കെയാ പറഞ്ഞത്? കുറച്ച് സമയം കൊണ്ട് ജലജയുടെ സൗന്ദര്യം കാണുന്നു, ചുണ്ടിങ്ങനെ വരയ്ക്കുന്നു, എന്തൊക്കെയാ, എന്താ സംഭവം? അതല്ല, ചുണ്ട് വരയ്ക്കുന്നത് അത് എന്താന്ന് വെച്ചാൽ ക്ലോസ്അപ്പ് ആകുമ്പോൾ കൂടുതൽ കോൺഷ്യസ് ആവും. ചിലപ്പം കൂടുതൽ കോൺഷ്യസ് ആകുമ്പോൾ നമുക്ക് മറ്റേത് നമ്മളിങ്ങനെ ഇപ്പം വർത്തമാനം പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയുന്നു, അപ്പം നമ്മൾ കോൺഷ്യസേ അല്ല. പക്ഷെ എന്നാൽ നേരെ ഇപ്പം ക്ലോസ്അപ്പ് അതിൽ നോക്കിയിട്ട് ഷോർട്ട് മാത്രം പറയുന്ന പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ, ഒരു ഇത് ഉൾക്കിടലം. അപ്പം ആ കിടലം വരുമ്പോഴാണ് തോന്നുന്നു. പക്ഷെ പുരുഷ കടലിന്റെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതെനിക്കറിയില്ലല്ലോ. ഇപ്പൊ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഇപ്പൊ ഇവിടെ നിൽക്കുന്നവരെല്ലാം കാണുന്നില്ല. അപ്പൊ നമുക്കറിയില്ല നമ്മള്. പക്ഷേ പുരുഷൻ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് സുഹൃത്തു കൂടിയാണ്, വലിയ നാടക പ്രവർത്തകനാണ്, എം എൽ എയാണ് ജലജയുടെ പടത്തില് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. പക്ഷെ ഇവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് വെച്ചാൽ ജലജയുടെ ചുണ്ട് വരയ്ക്കുന്നത് ഈ ക്യാമറയിൽ. ഒരുപാട് പേർക്ക് മോഹഭംഗം ഉണ്ടാക്കിയിട്ടാണ് ജലജ പോയത്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ എന്താണ് നെക്സ്റ്റ് ഡോർ ഗേൾ ആണ് ഞാൻ, അല്ലാതെ ഒരു ഗ്ലാമറസ് ഡോളോ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ സാധാരണ ഒരാളാണ്. അപ്പൊ ഒരു ഇതാവുമ്പോഴത്തേക്കും നമ്മള് കല്യാണം കഴിക്കുന്നു, നമ്മൾ പോണു, നമ്മളുടെ കുടുംബ ജീവിതത്തിലേക്ക് പോകണം, അത്രേ ഉള്ളൂ സംഭവിച്ചിട്ടുള്ള, അല്ലാതെ വേറെ ഒന്നും. പക്ഷെ അങ്ങനെയൊന്നും ജലജ പറഞ്ഞിട്ട് നമ്മളെ ഒന്നും പറ്റിക്കാൻ പറ്റില്ല. എന്നാ കാരണം വെച്ചാൽ മലയാള സിനിമയിൽ എത്രയോ ആൾക്കാർ ജലജയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു കവി തന്നെ ജലജയ്ക്ക് പ്രപ്പോസ് ചെയ്തിരുന്നു. കുടുങ്ങിയ ആ കവിയിനോട് പറഞ്ഞിട്ട് ഞാൻ ജലജയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ ജലജ തയ്യാറായില്ല. ഇനിയിപ്പം 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ എടുക്കണം. ഒരുപാട് പേരുണ്ട്, പിന്നെ ആരായിരിക്കും ഇതെന്നാണ് ജലജ. അയ്യോ പാവം. എന്തായാലും പുരുഷൻ കടലുണ്ടിയെ പോലുള്ള ആൾക്കാരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ജലജ മലയാള സിനിമയിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല പോയി പറഞ്ഞു. ആള് പറഞ്ഞു കഴിഞ്ഞിനിന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പോഴല്ലേ പറയുമ്പോ ഞാൻ ആ കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വല്ല മാറ്റം ഉണ്ടാവുമായിരുന്നോ? ഇല്ല, ഞാൻ എങ്ങനെ മാറുന്നത്?